സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുന്ന വടകര പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടമായി. നിലവിലുള്ള പോലീസ് സ്റ്റേഷന് പിറകിലായി നിർമ്മിച്ച ഇരുനില കെട്ടിടം വ്യാഴാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. 20 സെന്റ് സ്ഥലത്ത് 1.30 കോടി രൂപ ചെലവിൽ തിരുവനന്തപുരം ആസ്ഥാനമായ ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് കെട്ടിടം പൂർത്തീകരിച്ചത്. ഉദ്ഘാടനം ചെയ്യുന്നതോടെ പഴയ കെട്ടിടത്തിലെ എല്ലാ സംവിധാനങ്ങളും പുതിയ കെട്ടിടത്തിലേക്ക് മാറുമെന്ന് സിഐ സുശാന്ത അറിയിച്ചു. 3 ലോക്കപ്പ് മുറികൾ ഉൾപ്പെടെ വിശാലമായ സൌകര്യങ്ങൾ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വനിതാ സെല്ലിന്റെ കെട്ടിടത്തിന് മുന്നിലൂടെയാണ് പ്രവേശന കവാടം. സിഐയുടെ ഓഫീസ്, എസ്ഐയുടെ ഓഫീസ്, റെക്കോർഡ് റൂം, ഇൻവെസ്റ്റിഗേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, സ്വീകരണ മുറി, പാർക്കിംഗ് സൌകര്യം എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ സി കെ നാണു എംഎൽഎ അധ്യക്ഷത വഹിക്കും. കെ മുരളീധരൻ എംപി മുഖ്യാതിഥിയാവും. ഐജി അശോക് യാദവ്, കണ്ണൂർ ഡിഐജി സേതുരാമൻ, റൂറൽ എസ് പി എ ശ്രീനിവാസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. വടകര പോലീസ് സ്റ്റേഷന്റെ ഇനാഗ്രേഷൻ, പുതിയ ബിൽഡിംഗിന്റെ ഇനാഗ്രേഷൻ ആണ് നാളെ നടക്കുന്നത്. നാളെ 10:30 മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഇനാഗ്രേഷൻ നടക്കുന്നത്. അവസരത്തിൽ ബഹുമാനപ്പെട്ട എംഎൽഎ അധ്യക്ഷൻ വഹിക്കുന്നതും മുഖ്യാതിഥിയായിട്ട് വടകരയുടെ എം പി കെ മുരളീധരൻ പങ്കെടുക്കുന്നതാണ്. നമ്മുടെ ഒട്ടേറെ പരിമിതികളുള്ള സ്റ്റേഷനാണ് വടകര പോലീസ് സ്റ്റേഷൻ. ഒരു മുനിസിപ്പാലിറ്റി, 3 പഞ്ചായത്ത് ഫുള്ളായിട്ടും അതുപോലെ തന്നെ 2 പഞ്ചായത്തിൻ്റെ പകുതിയോളം ഭാഗവും ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ, അത്ര വൈഡായിട്ടുള്ള പോലീസ് സ്റ്റേഷനാണ് വടകര പോലീസ് സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ ബിൽഡിങ്ങിനുള്ളിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് പണിവച്ചിരിക്കുന്ന ഈ പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളോടെയും പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ നാളെ ഇനാഗ്രേഷനോട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ ഫംഗ്ഷൻ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുന്നതായിരിക്കും.